സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത് ജില്ലാ കളക്ടർ. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം തൊടുപുഴയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ന്യൂമാൻ കോളേജ് സന്ദർശിച്ചു. പിഴവറ്റ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ പറഞ്ഞു. തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ന്യൂമാൻ കോളേജിൽ ജില്ലാ കളക്ടർ എച്ച് ദിനേശന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. കൗണ്ടിങ്ങിനായി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായി കളക്ടർ പറഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് 150 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഒരു ടേബിൾ എന്ന രൂപത്തിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ടേബിളിൻ്റെ എണ്ണം കുറക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ 18 ടേബിളാണ് മെഷീൻ എണ്ണാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റൽ ബാലറ്റ് തൊടുപുഴയെ സംബന്ധിച്ച് കൂടുതലാണ്. 5,300 പോസ്റ്റൽ ബാലറ്റ് വരുന്നുണ്ട്. തിരിച്ച് കിട്ടിയാൽ നമുക്ക് 5,000+ പോസ്റ്റൽ ബാലറ്റ് വരും. അപ്പോൾ 500 എണ്ണം ഒരു ടേബിളിൽ എണ്ണാൻ വേണ്ടി പറ്റും. അപ്പോൾ 10 ടേബിൾ അതിനുവേണ്ടി അറേഞ്ച് ചെയ്യണം. ഈ ടേബിളിൻ്റെ എണ്ണം കുറച്ചതും റൗണ്ട് തീർച്ചയായും കൂടും. 19 റൗണ്ടോളം നമുക്ക് ഇവിടെ എണ്ണിയാൽ തീരും. ഏകദേശം ഒരു 2 മണിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 8 മണിക്ക് രാവിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് മെഷീൻ എണ്ണാൻ തുടങ്ങുന്നത്. 8:30 നമ്മൾ മെഷീൻ എണ്ണാൻ വേണ്ടി തുടങ്ങും. ഒരു റൗണ്ടിലൂടെ 18 മെഷീൻ എണ്ണാൻ വേണ്ടി ചിലതിൽ 15, ചിലതിൽ 21. നമുക്ക് ഈ സ്ഥലം അനുസരിച്ചാണ്, ഇവിടെ ഹാളിൻ്റെ അനുസരിച്ചാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം തുടർന്ന് 150 സ്ക്വയർ ഫീറ്റിൽ ഒരു ടേബിൾ ഒരു മെഷീൻ എണ്ണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഹോളെന്ന് പറയുന്നത് 900 സ്ക്വയർ ഫീറ്റിലുണ്ട്, 30 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഒരു 6 മെഷീനെ എണ്ണാൻ വേണ്ടി പറ്റും. റൗണ്ട് കുറച്ച് കൂടും, അരമണിക്കൂർ വൈകുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു റൗണ്ടിൽ 18 മെഷീൻ വരും. 3 ഹാളുണ്ടല്ലോ, ഒരു ഹാളിൽ 6 മെഷീനാണ്, 3 ഹാളുണ്ട്, 18 മെഷീൻ എണ്ണാൻ വേണ്ടി പറ്റും. നമുക്കൊരു 19 റൗണ്ട് പറയുമ്പോൾ ഒരു ഉച്ചക്ക് 1 മണിയോടെ തീർക്കാൻ വേണ്ടി പറ്റും. ആദ്യം കുറച്ച് സ്പീഡാവും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും. മീഡിയ എൻകോറിൽ കൂടി നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, ഇപ്പോൾ എൻകോറാണ്. അപ്പം എൻട്രി ചെയ്തു, ഓരോ റൗണ്ട് തീരുമ്പോഴും അപ്പം എൻട്രി ചെയ്തു. മെയ് 2 രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണുക. 8:30 വോട്ടിംഗ് മെഷീൻ കൗണ്ടിംഗ് ആരംഭിക്കും. വോട്ടെണ്ണലിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ April 30 തന്നെ അതത് മണ്ഡലങ്ങളിലെത്തും. ആർഒമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കുള്ള പരിശീലനം തിങ്കളാഴ്ചയാണ്. 271 ബൂത്തുകളാണ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. വോട്ട് എണ്ണുന്നതിനായി 3 കൗണ്ടിംഗ് ഹാളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോന്നിലും 6 ടേബിളുകൾ വീതമാണ് ഉണ്ടാവുക. ഓരോ റൗണ്ടിൽ 18 ബൂത്തുകൾ എണ്ണുവാൻ കഴിയും. ഇത്തരത്തിൽ 16 റൗണ്ടിൽ കൗണ്ടിംഗ് പൂർത്തിയാക്കുന്ന വിധമാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ കൗണ്ടിംഗ് ഹാളിലും ഓരോ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിലെത്തുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഇരിക്കുന്നതിനും പ്രത്യേക ഇരിപ്പിടങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും വോട്ടെണ്ണൽ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്തി. മാധ്യമപ്രവർത്തകർക്കായും പ്രത്യേകം ഇരിപ്പിടങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. 5,300 പോസ്റ്റൽ ബാലറ്റാണ് തൊടുപുഴയിലുള്ളത്. ഇതിനായി ഒരേ സമയം 500 വോട്ട് എണ്ണത്തക്ക രീതിയിൽ 10 ടേബിളുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാന കൗണ്ടിംഗ് ഹാളുകൾക്ക് സമീപം തന്നെ ബാൽക്കണിയിലാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള കൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ VVPAT കൗണ്ടിങ്ങിനായി പ്രത്യേക കൗണ്ടറും സജ്ജീകരിച്ചിട്ടുണ്ട്. നറുക്കിട്ടെടുക്കുന്ന 5 മെഷീനുകളാവും VVPAT കൗണ്ടിങ്ങിന് എടുക്കുക. വോട്ടെണ്ണൽ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി റിട്ടേണിംഗ് ഓഫീസർ, ഒബ്സർവർ, കളക്ടർ, തഹസീൽദാർ എന്നിവർക്കായി വോട്ടെണ്ണൽ ഹാളിലെ സ്റ്റേജിൽ പ്രത്യേകം ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വിവിധ ഇടങ്ങളിലായി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൗണ്ടിംഗ് ജോലികൾക്കായി 149 അനുബന്ധ ജോലികൾക്കായി 150 ഉദ്യോഗസ്ഥരെ ഇതിനോടകം നിയോഗിച്ചു കഴിഞ്ഞു. ADM അനിൽകുമാർ, RDO അനിൽ കെ ഉമ്മൻ, തൊടുപുഴ തഹസീൽദാർ KM ജോസുകുട്ടി, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു.